കഞ്ഞി വളച്ചതാണോ അമ്മച്ചി? ആ മാതൃ മൂവി ന്യൂസ് പറയൂ സാറേ. ആ ഞാനിവിടെ ഉണ്ട്, ഞാൻ ഫ്രീ ആണ്. ആ ഏഷ്യാനെറ്റുകാർ വന്നു, മറ്റേ 24-കാർ വന്നു, ഒത്തിരി ആൾക്കാരൊക്കെ വന്നു. ആ ശരി ശരി ശരി, ഞാൻ ഫ്രീ, ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണേ. ഓ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു പോകത്തേ ഉള്ളൂ. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയ കിണ്ണം കാച്ച ഒരു അടിപൊളി കിടക്കാച്ച വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ ഇനിയുള്ള ജീവിതങ്ങൾ മൊത്തം സന്തോഷത്തിലായിരിക്കും അല്ലേ ഏട്ടായി? നമ്മൾ പോരിക്കും, നമ്മള് ഞങ്ങൾ തകർക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്കുള്ളത് കേട്ടോ. വേണ്ടേ, നമ്മുടെ സാറ് പുറയിലിരിക്കുന്നുണ്ട്. ഈ സാറാണ് നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ഈ ഒരു ചിത്രം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്ന സൗഭാഗ്യങ്ങളെല്ലാം നമുക്കിനി തേടിയെത്തുന്നത്. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഒരു വ്ളോഗായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നുമെല്ലാം ഒരു മാറ്റം വന്നത് നിങ്ങളുമായിട്ട് ഒക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെയാണ്. പിന്നെ ഇപ്പം നമുക്ക് വന്നേക്കുന്ന ഈ ഒത്തിരി സൗഭാഗ്യങ്ങൾ സാറ് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിലെ വലിയ കാര്യമാണ് അല്ലേ മച്ചി? അതെ അതെ അതെ. അപ്പം എല്ലാവരും ഹാപ്പിയാണ്. അമ്മയുടെ മുഖം കണ്ടോ? അമ്മ ഹാപ്പി. എന്തായാലും പറ. എല്ലാവർക്കും നന്ദിയുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അത് ഷെയർ ചെയ്ത് സാറിന്റെ അടുക്കൽ എത്തുകയല്ലായിരുന്നു. അത് നമുക്ക് എപ്പോഴും ഞങ്ങളത് നന്ദിയോടെ ഓർക്കുന്നു. അമ്മയ്ക്ക് എപ്പോഴും സന്തോഷമാണ് കേട്ടോ. അമ്മയുടെ മുഖത്ത് വിഷമമാണെന്നൊക്കെ എല്ലാരും പറയും. വിഷമം ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, സന്തോഷമാണ്. പപ്പായോ? എനിക്കും സന്തോഷമാണ്. ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാറിയില്ല. ഞാനിതേ വന്നോളൂ, ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ ടുട്ടു മാനേ സാറ് വിളിച്ചല്ലോ, ഒരുപാട് സന്തോഷം. അത് കേട്ടപ്പോ ഞാൻ ഇന്ന് രാവിലെ എത്തിയത് അവിടെ. ഒരുപാട് സന്തോഷം. എല്ലാ സപ്പോർട്ടിനും എല്ലാ നമ്മുടെ മണിമുത്തുകൾക്കും നന്ദി, സ്നേഹവും അറിയിക്കുന്നു. അപ്പൊ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് രണ്ടു മൂന്ന് ഗസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ കളക്ടർ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു വിഷ്വലൊക്കെ ഞാൻ എടുത്തിടാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്നും ഇവന്റ് ഇത് കണ്ട് 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 ബോറടിക്കുന്നു എന്ന് ഓർക്കരുത്. നമ്മുടെ ഒരു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അല്ലേ ഏട്ടായി? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്തേക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളൊന്നും അനുഭവിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഒരു വ്ളോഗ്. അപ്പോൾ നമുക്ക് കുറച്ച് നാടൻ പാട്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കാം കേട്ടോ. നമ്മുടെ കണ്ണൻ ചേട്ടനെ അതിനായിട്ട് അറിഞ്ഞു കേട്ട് വന്നതാണ് അന്ന്. അപ്പോൾ ഒരുപാട് പാട്ടൊക്കെ പാടണമെന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അച്ഛന്മാരെ, നമ്മുടെ ഈ സന്തോഷത്തിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൻചാട്ടം വന്നിരിക്കുന്നത് നമുക്കൊരു നാടൻ പാട്ടൊക്കെ ഒന്ന് പാടി നമ്മളെ ആ ഒരു സന്തോഷത്തും ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി എപ്പോഴും സന്തോഷമായിരിക്കട്ടെ. അതെ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ മണി ഇപ്പോൾ സുരേഷ് സാറിൻ്റെ ഈ ഫോട്ടോ വരച്ചപ്പോഴേ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഫോട്ടോ ഇതുപോലെ നോക്കിയായിരുന്നു മണിച്ചേട്ടൻ തീർച്ചയായിട്ടും അല്ലേ? ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. നമ്മുടെ ഒരു ദിവസം പോലും മണിച്ചേട്ടനെ കുറിച്ച് നമ്മൾ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബന്ധമുള്ള ആളാണ് നമ്മുടെ കണ്ണൻചേട്ടൻ എന്ന് പറയുന്നത്. മണിച്ചേട്ടൻ്റെ അനിയനാണ്. അപ്പൊ ഈ കണ്ണൻചേട്ടനല്ല, മണിച്ചേട്ടൻ്റെ അനിയൻ. ആ കണ്ണൻചേട്ടനും ആ ഡി കണ്ണൻചേട്ടന് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോഴും വിളിച്ചിട്ടുള്ളൂ. അതെ, ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ ഇത്. അപ്പൊ എനിക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു. അന്നേരം ഇപ്പൊ നമുക്കൊരു നാടൻ പാട്ട് കേൾക്കാം. മണിച്ചേട്ടൻ നമ്മള് പിരിഞ്ഞതല്ലേ, വിട്ടു പിരിഞ്ഞിട്ടില്ലല്ലോ. മണിച്ചേട്ടനെ പറ്റി മണിച്ചേട്ടൻ അനിയും പാടി ഒരു പാട്ട് രണ്ടുപേരും. അരിയെന്നെല്ലു വിളയണ പാടത്ത് കൊത്തിപ്പറക്കണ തത്തേ, ചാലക്കൂടി പുഴയോരത്തു നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടു, എൻ്റെ ജീവനമുത്തിനെ കണ്ടു. ആവില്ല അച്ഛനു മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ, ആവില്ല അച്ഛനു മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ. ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോ ചങ്കു പെടയ്ക്കണു പൊന്നു, ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോ ചങ്കു പെടയ്ക്കണു പൊന്നു, എൻ്റെ
ചങ്കുപെടക്കണു പൊന്നി. ഓക്കെ, ഒരേ പൊളി സാധനം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ഇടണം കേട്ടോ. അപ്പൊ ഒരു ഫീലിന്റെ ഒരു പാട്ടാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചാന്റെ പാട്ട് കേൾക്കുമ്പോ നമുക്ക് അടിച്ചോളി പാട്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ ഈ ഓർമ്മയിലും കൂടെ എത്തുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഒരു വിഷമം തോന്നുന്നല്ലേ. അപ്പൊ നമ്മള് അത് അങ്ങനെ ആക്കുന്നില്ല. മണിച്ചേട്ടനൊക്കെ നമ്മുടെ ഈ ഇതൊക്കെ കണ്ട് വലിയ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു പാട്ട് പാടാ പ്ലീസ്. ഒരു പാട്ട് പാടിപ്പിക്കും നമുക്ക് എപ്പോഴേലും കേട്ടോ. ഇന്നത്തെ മിമിക്സ് ഗാനമേളയാണ്. നമ്മുടെ അടിപൊളി ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി മിമിക്സ് ഗാനമേള ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. പറഞ്ഞു പറഞ്ഞു ഏത് പാട്ട്? അകലെ അകലെ അങ്ങ് പാടിയേ. അകലെ 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 പോരിക്കും. മ്യൂസിക് ഉണ്ടേ? മ്യൂസിക് കേട്ടോ പാടിക്കും. അകലെ അകലെ നീലാകാശം അല തല്ലുന്നാകത്തീത്തം അരികിലുണ്ട് ഹൃദയാകാശം അല തല്ലും സേക തീർത്ഥം പാടി വരും പുഴയും കുഴിയും പാരിജാത മലരും മണവും പാടി വരും നദിയും കുഴിയും പാരിജാത മലരും മണവും ഒന്നിനൊന്നായി അലയും പോലെ നങ്ങളൊന്നായി അലിയുകയല്ലേ. അകലെ അകലെ നീലാകാശം അല തല്ലും സ്നേഹതീർത്ഥം. ഒരു പാട്ട് പാടുന്നു കേട്ടോ. നമ്മുടെ ആഷിഖ് മോൻ വന്നിട്ടുണ്ട്. ആഷിഖ് മോൻ വന്നിട്ടുണ്ട്. അതിപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് ഇപ്പൊ വന്നേ ഉള്ളു കേട്ടോ. അവൻ റേഷൻ കടയിൽ നിന്ന് ഇപ്പൊ വന്നേ ഉള്ളു. റേഷൻ കടയിൽ കറണ്ട് ഇല്ല. വല റേഷൻ കടയിലെ അരിയെല്ലാം വിറ്റേച്ച് ഒരു ക്ഷീണിതനായിട്ട് വന്നേക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു പരിപാടിയിലേക്ക് സെഗ്മെന്റിലേക്ക് പോകാം. പിന്നെ നമുക്ക് ആഷിഖ് മോന്റെ ഒരു കരോക്കെ ഗാനമേള അല്ല കരോക്കെ അല്ല മിംസ് ഗാനമേള അവൻ ജാനകിയമ്മയുടെ സൗണ്ടില് ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ലല്ല ഇവനിലുള്ള കഴിവ് നാട്ടുകാർ അറിയണം, ജനങ്ങൾ അറിയണം. റേഷൻ കടയില് വെറുതെ അരി വിറ്റ് ജീവിക്കാനുള്ള അല്ല ഇവന്റെ ജീവിതം. നമ്മുടെ മുന്നോട്ട് വരാനുള്ളതാണ്. നമുക്ക് കേക്കാം അല്പസമയം. പാടിയാവും കേട്ടോ. നല്ല നമ്മളൊരു അങ്ങനെ വേണം. നമ്മുടെ പല പല കഴിവുകൾ ഇവനൊക്കെ ഇപ്പൊ ഈ കഴിവുണ്ടെന്ന് ഇവിടെ ഉള്ള ആൾക്കാർ പോലും നമ്മുടെ ഇവിടെ കാണുമ്പോ വെളിയിലെടുത്തപ്പോ ആൾക്കാർ ഞെട്ടിയിരിക്കുകയാണ്. ഹലോ, ആരായിരുന്നു? ആ മാതൃഭൂമി ന്യൂസ് പറയൂ സാറേ. ആ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഫ്രീ ആണ്. ആ ഏഷ്യാനെറ്റുകാർ വന്നു, മറ്റേ 24-കാർ വന്നു, ഒത്തിരി ആൾക്കാരൊക്കെ വന്നു. ആ ശരി ശരി ശരി, ഞാൻ ഫ്രീ ആണ്, ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണേ. ഓ, ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഇനി അമ്മമ്മയുടെ ഒരു പാട്ട് കേൾക്കാം, അമ്മച്ചിയുടെ. അല്ല ഏടായി, പൊരിക്കും, നമ്മൾ പൊരിക്കും. അമ്മമ്മേൻ്റെ ഒരു പാട്ടം കൊണ്ട് താർത്തേക്ക് ഒത്തിരി ആൾക്കാർ പറഞ്ഞു. ആ നാല് ലൈൻ മതി, പാടിക്കോ. ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെ മാറത്ത് ഒട്ടിക്കിടക്കുന്ന മുത്തേ. അത്രേ ഉള്ളൂ.
അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ലല്ലായിരുന്നു കേട്ടോ, നല്ലല്ലായിരുന്നു കേട്ടോ, ഒരേ പൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ടുട്ടുച്ചേന്റെ കുറച്ച് മിമിക്രി കാണിക്കാം. ആ ചെയ്യാം, അങ്ങോട്ട് ജാട എടുക്കല്ലേ, ജാട എടുക്കല്ലേ, ജാട എടുക്കല്ലേ, നിർബന്ധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇവന്മാരുടെ നിർബന്ധം കൊണ്ടാ കേട്ടോ, ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചല്ല കേട്ടോ, നിർബന്ധിച്ചല്ല. നമുക്ക് കേക്കാം. അപ്പൊ ഇടുക്കി ജാഫറിന്റെ സൗണ്ട് എടുക്കാൻ പോവാണ്. നിങ്ങൾ കേട്ട് ഞെട്ടത് മോളെ, നമുക്ക് അമേരിക്ക എന്നൊരു ആലോചന വന്നിട്ടുണ്ട്. അവർ തൊഴിലാളക്കാരാന്നാ പറഞ്ഞേ. ചെറുക്കൻ കാനഡയിലെ നേഴ്സാ. ഞാൻ നോക്കിയിട്ട് നല്ലൊരു കേസാണെന്ന് തോന്നുന്നത്. ഞാൻ മോക്കി ഇതിലെ കുമ്പളപ്പം നിന്ന് നടന്നാൽ മതിയോ, അതോ അമേരിക്കയിലൊക്കെ പോയൊന്ന് അടിപൊളിയായിട്ടൊന്ന് നടക്കണ്ടേ? മോളൊന്ന് ആലോചിച്ച് നോക്ക്, ഡയലോഗൊക്കെ ഒന്നും അറിയത്തില്ല, ഗിന്നസ് കിട്ടിയിട്ട് കാര്യമില്ല, മറന്നുപോയി. എന്റെ സൗണ്ട് തന്നെയാണ്, എല്ലാരും നരേന്ദ്ര പ്രസാദ് കരുതുക. സൂപ്പർ കേട്ടോ, ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. ആ എന്നാ കേക്കാം. 16 കൊല്ലം 16 കൊല്ലം മുമ്പ് നെറ്റ് പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമൺ കയ്യിൽ വാരിയെടുത്ത് അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റി പറയാൻ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ടൊന്നുമില്ലല്ലോ. കണിമംഗല ഗോലകത്തിന്റെ നാശം അത് പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലമ്പൊത്തട്ടെ എന്നിട്ട് ആലോചിക്കാം അപ്പൻ വാക്ക് മാറ്റി പറയുന്ന കാര്യം. ഇനി അപ്പനൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനും. ആയുസിന് വേണ്ടി ഉൾക്ക ഉറക്ക പ്രാർത്ഥിച്ചു കൊടുക്ക. ആയുഷ്മാൻ ഭവ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്റെ സൗണ്ട് തന്നെയാണ്. ഇനി അടുത്ത ചേട്ടായി, ഇനി ഞാൻ തന്നെ മിമിക്രി ചെയ്യാം. ഞാൻ എനിക്ക് അറിയാമായിട്ട് ചെയ്യുന്നല്ല കേട്ടോ, നമ്മളൊരു സന്തോഷത്തിന്റെ വർത്തി. ഇട്ടുവനെ, അടുത്ത ഏതാ? അടുത്ത ഉമ്മർ ആയിക്കോട്ടെ. ഉമ്മർ ചെയ്യല്ലോ, ചെയ്തേക്കാം. ശോഭേ, കഥക് തുറക്കാനാ പറഞ്ഞത്, എടി കഥ തുറക്കാൻ. ഇല്ല, ഞാൻ ബാലകലോത്സവം ചെയ്യും. അല്ല വേണ്ട, നല്ല സൂപ്പർ സ്ക്രൂവാട്ടാ ഇത് ചെയ്തിരിക്കുന്നത്. ടുട്ടുപോരിടിക്കി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലേബലേ കേട്ടോ. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കണം, ഇല്ലെങ്കിൽ രാത്രി ഞാൻ വീട്ടിൽ വരും. ഓർമ്മയിരിക്കട്ടെ. അപ്പൊ നമുക്കൊരു നാടൻ പാട്ട് കേക്കാം. മിമിക്രിയെ കണ്ട് ബോറടിച്ചില്ല, ഞങ്ങൾ ചുമ്മാ ഒരു സന്തോഷത്തിന്റെ പുറത്ത് അല്ലേ മച്ചി, സന്തോഷത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ തഹസിൽദാരൊക്കെ വരുന്നുണ്ട് ഇവിടെ, നമ്മുടെ കളക്ടർ വരുന്നതിന് മുന്നേ അവര് വന്ന് പരിശോധിക്കുകയൊക്കെ വേണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു സന്തോഷത്തിന്റെ പുറത്ത് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് ഒക്കെ കിട്ടുന്നത് അല്ലേ ചേട്ടാ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണണേ. അപ്പൊ നമുക്ക് ഒരു നാടൻ പാട്ട് കണ്ടെ കേൾക്കാം. കൈതോല എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. കൈതോല പയ വിരിച്ച് പയലൊരു പറ നെല്ലു മളന്ന് കാതുകുത്താനിപ്പോ വരും അന്റമ്മവന്മാര് പൊന്നോ. കാതുകുത്താനിപ്പോ വരും അന്റമ്മവന്മാര് പൊന്നോ. ആ കറിരുമ്പിക്കാരമുള്ളോണ്ട് കാതോര കുത്തണ നേരം. കറിരുമ്പിക്കാരമുള്ളോണ്ട് കാതോര കുത്തണ നേരം. നെല്ലും നോക്കി പയലൊരു പാനെല്ലു മളന്ന് കാതുകുത്താനിപ്പവരും അന്റമ്മവന്മാര് പൊന്നോ. കാതുകുത്താനിപ്പവരും അന്റമ്മവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ആ ഏ ഓ ആ ആ. അമ്മച്ചമ്മരെ, നിങ്ങൾ പാട്ടും കാര്യങ്ങളും ഒക്കെ കേട്ടു, പിന്നെ മിമിക്സ് പരേഡ് കേട്ടു, മിമിക്സ് ഗാനമേള കേട്ടു. നമ്മള് സത്യം പറഞ്ഞ കലാകാരന്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഭയങ്കര കലാകാരൻ. സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തോണ്ടിരുന്ന ആളാ കേട്ടോ കണ്ണൻ ചേട്ടൻ. അപ്പം ഉറക്കം വന്നിട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ, നൈറ്റാണ് ജോലി, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വിളിച്ച ഉടനെ പറഞ്ഞു വന്നു, ഇനി ഞങ്ങളുടെ ഇനി നമുക്ക് അങ്ങോട്ട് പൊരിക്കണം എന്ന് പൊരിക്കും. നമ്മൾ ഭയങ്കര സന്തോഷമാണ് മച്ചന്മാരെ. ഇനി അങ്ങനെ സന്തോഷങ്ങളുടെ ദിനങ്ങളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്.
അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ പോവാണ് ഇന്നത്തെ അല്ലേ. കഞ്ഞി കുടിക്കണം, ബിരിയാണി ബിരിയാണി എന്നൊക്കെ പറ. കഞ്ഞിയേ ഉള്ളൂ, അത് കാരണം കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പൊ എന്നും കഞ്ഞിയാണല്ലോ നമ്മള് സാധാരണ. ഞാൻ എന്നാ ഉണ്ടെങ്കിലും ഇച്ചിരി കഞ്ഞി കുടിക്കണം. അപ്പൊ ഇച്ചിരി കഞ്ഞി കുടിക്കാം. അപ്പൊ നേരെ കഞ്ഞിക്കടയിലോട്ട് പോവാം. ഞാൻ രാവിലെ ഇച്ചിരി കഞ്ഞി കുടിക്കുക, അങ്ങനെ പതിവില്ലാത്തതാണ്. എന്നെ ഒരിക്കലും ഇന്നത്തെ കണ്ടീഷന് രാവിലെ കഞ്ഞി മാത്രമേ ഉള്ളൂ. മീനുണ്ട്, തോരനുണ്ട്, അയലക്കറിയുണ്ട്, മീൻ മറുത്തതുണ്ട്. പിടിപിടിക്കും, ഏതായാലും പിടിപിടിച്ച് തീർന്നു. ചമ്മന്തിയും വന്നിട്ടുണ്ട്, അതെനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ അത് ഒഴിവായി. ഇനി ഞാൻ കുടിക്കാൻ പോവാണ്. അപ്പൊ അച്ചാമാരെ, ഞാൻ അകത്ത് കയറി മുമ്പേ പറഞ്ഞ പോലെ തന്നെ കഞ്ഞി കുടിക്കാൻ പോവാണ്. കണ്ണഞ്ചാണ്ട് എടുത്ത് വെച്ചിട്ട് കണ്ണഞ്ചാണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇത് കറികൾ നോക്ക, കറികൾ നോക്ക, കറികൾ നോക്കിയേ. ഇതാണ് നല്ല ഒന്നാം തരം മുളക് അരച്ചത്. നമ്മൾ കഞ്ഞി വ്ലോഗ് ചെയ്തിട്ടുള്ളതാണ്. ഇച്ചിരി തോരൻ, മീൻ വറുത്തത്, നമ്മുടെ പിണ്ടിയുടെ മുളക് ദേ എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു. എന്റെ പൊന്നും അച്ചാമാരെ ഒന്നും പറയണ്ട. ഇതേ പപ്പടം ഇനി പിടിക്കാൻ പോണേ. ഇതേ അതെ, ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇളക്കണം. ഓ, മുളക് ഉണ്ടാക്കി പോകാതെ നോക്കണം. ഇങ്ങനെ ഇളക്കി വെച്ച് കഞ്ഞി വളച്ചതാണ് അമ്മച്ചി. അമ്മച്ചി കഞ്ഞി വളിച്ചതായിരുന്നോ? ആ, പപ്പയ്ക്ക് രുചി അറിയത്തില്ല എന്ന് തോന്നുന്നു. കഞ്ഞി ഇച്ചിരി വളിച്ചതാണ് ഗേസ്. കേട്ടോ, എന്താണ് സാരമില്ല. റെക്കോർഡ് കോളർക്ക് വളിച്ച കഞ്ഞി കൊടുത്ത് ആക്ഷേപിച്ചു. നമുക്ക് കംപ്ലൈന്റ് ഇടാം. റെക്കോർഡ് ഹോൾഡർക്ക് വളിച്ച കഞ്ഞി കൊടുത്ത് ആക്ഷേപിച്ചു. എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ല, തിന്നുന്ന കുഴപ്പമൊന്നും ഇല്ലല്ലോ. കഞ്ഞി വളിച്ചതെന്ന് പറഞ്ഞ് പപ്പടം എടുത്ത. അപ്പൊ മച്ചാമാരെ, ഈ കുഞ്ഞു വിളവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല എരിവുണ്ട്. അപ്പൊ പുതിയൊരു കീഴ് വീഡിയോ കാണുന്നത് വരെ ടുട്ടുവാനിടുക്കി കണ്ണൻ ചേട്ടൻ, ആഷിക് മോൻ, പപ്പച്ചി, അമ്മച്ചി.